എൻ്റെ പേര് നദ. ഞാൻ വിക്കി ഡാൻസ് പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ് ഇത് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത്. ഇത് ഭയങ്കര എക്സൈറ്റിംഗ് ആണെന്ന് ഇവർ പറഞ്ഞു, അപ്പം അങ്ങനെ വന്നതാണ്. ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് കേപ് ടൗൺ, സൗത്ത് ആഫ്രിക്കയിലെ കേപ് ടൗൺ എന്ന് പറഞ്ഞ നഗരത്തിലാണ്. ഇവിടെ വിക്കിമാനിയ എന്ന് പറഞ്ഞൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. വിക്കിമാനിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്കിപീഡിയ, പിന്നെ വിക്കിപീഡിയയും വിക്കിപീഡിയയും സഹോദര സംരംഭങ്ങളും ഇതിലും എഴുതുന്ന ആളുകൾ, വിക്കിപീഡിയയും വിക്കിപീഡിയയുടെ സഹോദര സംരംഭങ്ങളിലും എഴുതുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് വിക്കിമാനിയ. അപ്പോൾ ഇതിൽ പല രാജ്യങ്ങളിൽ നിന്നും വന്ന ആളുകൾ ഇവിടെയുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഒരു ആഫ്രിക്കൻ രാജ്യത്തിൽ വിക്കിമാനിയ നടക്കുന്നത്. അപ്പോൾ ഇതുവരെ വേറെ ലോകത്തിൻ്റെ പല ഭാഗത്തും നടന്നിട്ടുണ്ടെങ്കിലും ആഫ്രിക്കയിലേക്ക് ഇത് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് എല്ലാവരുടെയും മുഖത്ത് കാണാനുണ്ട്. ഇന്ന് വിക്കിമാനിയുടെ അവസാനത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ഞാൻ കുറേ സെഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിൽ പ്രധാനമായിട്ടും ഗവേഷണത്തെക്കുറിച്ചുള്ള സെഷൻസാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നത്. കാരണം ഞാനൊരു പി എച്ച് ഡി സ്റ്റുഡൻ്റ് ആണ്. ഞാൻ കുറേ റിസർച്ച് എൻ്റെ ജോലിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം പ്രൊജക്റ്റുകളിൽ എനിക്ക് വളരെ താല്പര്യമുള്ളത് കൊണ്ട് അങ്ങനത്തെ സെഷൻസാണ് ഞാൻ കൂടുതലും അറ്റൻഡ് ചെയ്തത്. അതെനിക്ക് വളരെ ഉപകാരപ്രദമായിട്ട് തോന്നി. പിന്നെ കൂടാതെ ഇവർ വിക്കി വുമൻസ് ലഞ്ച് എന്ന് പറഞ്ഞിട്ട് വിക്കി പീഡിയ പ്രൊജക്റ്റുകളിൽ പങ്കെടുക്കുന്ന സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ, ഒരു ചെറിയൊരു ലഞ്ച്. അപ്പോൾ നമ്മൾ ഭക്ഷണം എടുക്കുന്നു, എന്നിട്ട് ഒരു റൂമിൽ പോകുന്നു. അവിടെ വേറെയും കുറേ സ്ത്രീകളുണ്ടാവും, പല രാജ്യങ്ങളിൽ നിന്ന് വന്ന സ്ത്രീകളുണ്ടാവും, പല ഭാഷകൾ സംസാരിക്കുന്ന സ്ത്രീകളുണ്ടാവും. ഇവരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ചെറിയൊരു ഭക്ഷണം, എല്ലാവരും ഭക്ഷണം ഒരുമിച്ച് കഴിച്ച് ഇങ്ങനെ സംസാരിക്കുന്നു, കോണ്ടാക്ട്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നു, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു വേദി ഉണ്ടായിരുന്നു. അതിലും ഞാൻ പങ്കെടുത്തു. അതും വളരെ നന്നായിരുന്നു. അതിൻ്റെ ചിത്രങ്ങളെല്ലാം ഇപ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. പിന്നെ ഉച്ച ലഞ്ചിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് പിന്നെയും കൂടുതൽ സെഷൻസ് ഉണ്ടായി. അതിൽ കുറേ പഠിക്കാൻ പറ്റി. പ്രധാന കാര്യം എന്താ വെച്ചാൽ, എൻ്റെ കുറേ പണ്ടത്തെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരെയും വീണ്ടും വീണ്ടും കാണാൻ പറ്റുക, പിന്നെ പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കുക, അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതെല്ലാം ചെയ്യാൻ പറ്റി. ഇവിടെ 700-ഓളം ആളുകൾ ഈ പരിപാടി പങ്കെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും ഒന്നും എനിക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല, എങ്കിലും കണ്ട കുറച്ച് പേരെ ഒക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവരുടെ അവരെന്താ ചെയ്യുന്നത്, അവർ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു, വിക്കിപീഡിയയിൽ എന്ത് ചെയ്യുന്നു, പിന്നെ അവരുടെ പുതിയ പ്രൊജക്റ്റുകൾ എന്താണ്, അതെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഇവിടെ വരുമ്പോൾ എല്ലാ പ്രാവശ്യവും കൂടുതൽ ഊർജ്ജം ഉണ്ടാവുകയാണ്, കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പലരെയും കാണുമ്പോൾ അവരെ ഒന്ന് എൻ്റെ പ്രൊജക്റ്റിന് വേണ്ടി സഹായിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇന്നൊരു കാര്യമുണ്ട് അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യണം, അത് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുമായിട്ടാണ് പലരും ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതിനൊക്കെ ഉത്തരം പറയാൻ എനിക്ക് കഴിയുമെന്നറിയില്ല, എങ്കിലും ഞാൻ കഴിയാവുന്നതിൻ്റെ പരമാവധി ശ്രമിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉൾപ്പെടാനും പലരെയും സഹായിക്കാനും അവരിൽ നിന്ന് പഠിക്കാനും ഒക്കെ ഞാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു. ഇനി അടുത്ത വർഷം വിക്കിമാനിയ സ്റ്റോക്ക്ഹോമിലാണ് നടക്കുന്നത്. എന്താ വെച്ചാൽ, സ്റ്റോക്ക്ഹോം എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിക്കുന്ന സിറ്റി ഗോതൻബർഗാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു 400 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ ഈ വിക്കിമാനിയ നടക്കുന്ന ആ നഗരവുമായിട്ട്. അപ്പോൾ അത് എനിക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഞാൻ ജീവിക്കുന്ന രാജ്യത്തേക്കാണ് ഇനി വിക്കിമാനിയ വരാൻ പോകുന്നത്. അപ്പോൾ അതിന് അനുബന്ധമായിട്ട് ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ടാവും, ഒരുപാട് വോളണ്ടിയേഴ്സിനെ കാണാനുണ്ടാവും, ചിലപ്പോൾ കുറേ എഡിറ്റത്തോണുകൾ നടത്താനുണ്ടാവും. അപ്പോൾ അതെല്ലാം എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ അടുത്ത ഒരു വർഷം ഇനി അടുത്ത വിക്കിമാനിയ്ക്ക് വേണ്ടി എങ്ങനെയൊക്കെ പ്രവർത്തിക്കാമെന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതേപ്പറ്റി ഞങ്ങളൊരു മീറ്റിംഗും നടത്തിയിരുന്നു. അങ്ങനെ അടുത്ത വിക്കിമാനിയയിൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഞങ്ങളൊരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അതും വളരെ നന്നായിരുന്നു. നാളെ ഞാൻ തിരിച്ചു പോവാണ്. അപ്പോൾ ഇങ്ങനെ ഇത്തരം ഒരു അവസരം ഒരുക്കി തന്ന വിക്കി ടാങ്ക്സിന് വളരെയധികം നന്ദി.